हलो फ्रेंड्स इन नमुक वाले पॉपुलर और चेस ओपणिंग पढ़ा ई ओपणिंग पे रोयलोपस ओपणिंग ई ओपणिंग स्पानिश ओपणिंग विशेषिपा नमुक ई ओपणिंग मेन ऐडियास पी वेरियन पी नोक इवे वाइट ई फोर मूव कलू ब्लैक ई फाइव मूव रेस्पोंडू वाइट नाइट एफ थ्री कल्चे ई फाइव पॉइंट अटैक ब्लैक नाइट सी सिक्स कल्चे ई फाइव पॉइंट डिफेंड ഇവിടെ വൈറ്റ് കളിക്കുന്നത് ബിഷപ്പ് ടു ബി ഫൈവ് ആണ്. ഇതാണ് നമ്മുടെ റോയ് ലോപ്പസ് ഓപ്പണിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയും ഈ നൈറ്റിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ഒരു സെൻട്രൽ സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. അതുപോലെ തന്നെ ഇ ഫൈവ് പോണിൻ്റെ ഓൺലി പ്രൊട്ടക്ഷനും ഈ നൈറ്റാണ്. അപ്പോൾ ഈ ഒരു ബിഷപ്പിലേക്ക് ഒരു ത്രെറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ബ്ലാക്കിൻ്റെ അല്ലെങ്കിൽ വൈറ്റിൻ്റെ ഇവിടുത്തെ മെയിൻ ആദ്യത്തെ ഐഡിയ. അതുപോലെ തന്നെ സെൻട്രലിലേക്ക് ഒരു ഇൻഡയറക്ട് കൺട്രോൾ കൊണ്ടുവരികയും ചെയ്യുന്നു ഈ ബിഷപ്പ് ബി ഫൈവ് എന്ന മൂവിൽ. ഇവിടെ ബ്ലാക്കിന് പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. എന്നാൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് കളിക്കാറുള്ള മൂവ്സ് എന്നാൽ പോൺ ടു എ സിക്സും അതുപോലെ നൈറ്റ് എഫ് സിക്സും ആണ്. പോൺ ടു എ സിക്സ് ഓപ്പണിംഗ് നമ്മൾ മോർഫി ഡിഫൻസ് ഓപ്പണിംഗ് പറയും, അതുപോലെ നൈറ്റ് എഫ് സിക്സ് ഓപ്പണിങ്ങിന് ബെർലിൻ ഡിഫൻസ് ഓപ്പണിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ രണ്ട് വേരിയേഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് കളിച്ച ഒരു മൂവാണ് പോൺ ടു എ സിക്സ്. ഈ മൂവിൻ്റെ ഐഡിയ പവർഫുൾ ആയിട്ടുള്ള ബിഷപ്പിനെ ഈ ഒരു സൈഡിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വൈറ്റിന് പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു പവർഫുൾ ബിഷപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബിഷപ്പ് ടു എ ഫോറോ ബിഷപ്പ് ടു സി ഫോറോ അല്ലെങ്കിൽ തിരിച്ച് ഇ ടുവിലേക്ക് വരെ പോവാം. സി ഫോറിലോട്ടോ അതുപോലെ ഡി ത്രീയോ ഇ ടുവിലേക്ക് പോകുന്നത് കുറച്ച് ടൈം വേസ്റ്റ് മൂവ് പോലെയാവും. ബിഷപ്പ് ടു എ ഫോർ പോപ്പുലറിൽ കളിക്കാവുന്ന മൂവാണ്. ഇതൊന്നും അല്ലാതെ കളിക്കാവുന്ന ഒരു ഐഡിയയാണ് ബിഷപ്പ് ടേക്ക് സി സിക്സ്. ഇതാണ് നമ്മുടെ റോയ് ലോപ്പസിൻ്റെ എക്സ്ചേഞ്ച് വേരിയേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു വേരിയേഷനെ പറ്റി നോക്കാം. ഇവിടെ വൈറ്റ് ബിഷപ്പ് ടേക്ക് സി സിക്സ് കളിക്കുന്നു. ബിഷപ്പ് ടേക്ക് സി സിക്സ് കളിച്ചു കഴിയുമ്പോൾ ബ്ലാക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് ഡി ടേക്ക് സി സിക്സ്. ഇതിൻ്റെ ഐഡിയ ക്യൂനിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഡി ടേക്ക് സി സിക്സ് കളിക്കുന്നത്. ഇവിടെ പല വൈറ്റ് പ്ലെയേഴ്സും ശ്രദ്ധിച്ചാണ് ഇവിടെ ഒരു നൈറ്റ് ഇവിടെ ഒരു പോണ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോണ് ഫ്രീ ആണെന്ന് കരുതി നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാപ്പിലോട്ടാണ് പോകുന്നത്. ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിന് കളിക്കാവുന്ന പവർഫുള്ളായിട്ട് മൂവാണ് ക്യൂൺ ടു ഡി ഫോർ. ക്യൂൺ ടു ഡി ഫോർ കളിക്കുമ്പോൾ ഈ ഒരു നൈറ്റിനെയും ഈ പോണിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നൈറ്റ് ടു എഫ് ത്രീ കളിച്ചാൽ നൈറ്റിനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചെക്ക് വയ്ക്കുന്നു. ക്യൂൺ വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യൂൺ ടേക്സ് ക്വീൻ, കിങ് ടേക്സ് ക്വീൻ, ബ്ലാക്ക് ബിഷപ്പ് ജി ഫോർ കളിക്കുന്നു. ഇവിടെ ബ്ലാക്കിന് ഒരു പ്ലസ് പൊസിഷനും കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് ആ പോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അത്ര നല്ല ഐഡിയ അല്ല. അപ്പോൾ ആ പോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം വൈറ്റ് ഇവിടെ കളിക്കേണ്ടത് കാസ്ലിംഗ് ആണ്. അപ്പോൾ ഈ കാസ്ലിംഗ് കളിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇനി വൈറ്റ് ത്രെട്ടൻ ചെയ്യുന്നത് ഈ പോണിനെ എടുക്കാനാണ്. നേരത്തെ പോലത്തെ ക്യൂൺ ഡി ഫോർ മൂവ് ഇനി പോസിബിൾ അല്ല, കാരണം വൈറ്റിൻ്റെ കിങ് ഓൾറെഡി സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഡി അതായത് ഈ ഇ ഫൈവ് പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബ്ലാക്കിന് കളിക്കാവുന്ന ചില മൂവ്സാണ് പോൺ ടു എഫ് സിക്സ്, അതുപോലെ തന്നെ ബിഷപ്പ് ടു ഡി സിക്സ്. ഇതുപോലത്തെ മൂവ്സൊക്കെ പോപ്പുലറിൽ കളിക്കാവുന്നതാണ്. ഇവിടെ ബ്ലാക്ക് പോപ്പുലറായിട്ട് കളിക്കുന്ന ഒരു മൂവാണ് പോൺ ടു എഫ് സിക്സ്. ഈ മൂവിൻ്റെ ഐഡിയ നമ്മുടെ ഇ ഫൈവ് പോണിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എഫ് ഇ ഫൈവ് ഉള്ള പോണിനെ എഫ് സിക്സ് ഉള്ള പോണ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് സെൻറ്ററിലേക്ക് തന്നെ പോൺ പുഷ് ചെയ്തിട്ട് ഡി ഫോർ കളിക്കുന്നു. ഈ മൂവിൻ്റെ ഐഡിയ വൈറ്റിൻ്റെ സെൻറ്ററിലുള്ള സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇ ടേക്സ് ഡി ഫോർ. വൈറ്റ് നൈറ്റ് ടേക്സ് ഡി ഫോർ കളിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ നൈറ്റ് ഇവിടെ വളരെ സ്ട്രോങ്ങറായുള്ള ഒരു പൊസിഷനിലാണ്. സെൻട്രലിരിക്കുന്ന നൈറ്റ് വളരെ പവർഫുൾ ആണ്. ഇവിടെ കാണാൻ സാധിക്കും എഫ് ഫൈവും ഇ സിക്സും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന വളരെ പവർഫുൾ ആയുള്ള നൈറ്റാണ്. അപ്പോൾ ഈ നൈറ്റിനെ ഓടിക്കാൻ വേണ്ടി ബ്ലാക്ക് സി ഫൈവ് മൂവ് കളിക്കുന്നു. വൈറ്റ് നൈറ്റ് ടു ബി ത്രീ കളിക്കുന്നു. കൂടുതൽ അറ്റാക്കിംഗ് പൊസിഷൻസിലോട്ട് പിന്നീട് വരാൻ വേണ്ടിയിട്ടാണ് വൈറ്റിൻ്റെ ഐഡിയ. ഇവിടെ ബ്ലാക്ക് ക്യൂൺ ട്രേഡ് നടത്തുന്നു, ക്യൂ ടേക്സ് ഡി വൺ. വൈറ്റ് റൂക്ക് ടേക്സ് ഡി വൺ കളിക്കുന്നു. ഇപ്പോൾ ഇവിടെ റൂക്കിന് ഒരു ഓപ്പൺ ഫയൽ കിട്ടി, പക്ഷേ ബ്ലാക്കിനെ അതൊന്നും ബാധിക്കുന്നില്ല. ബ്ലാക്ക് ബിഷപ്പ് ജി ഫോർ കളിച്ച് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് പോൺ എഫ് ത്രീ കളിക്കുന്നു, ബിഷപ്പിനെ ഓടിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് ടു ഇ സിക്സ് കളിക്കുന്നു. അപ്പോൾ ബ്ലാക്കിനും ഇവിടെ ഒരു ഈക്വൽ പൊസിഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ബ്ലാക്ക് ബിഷപ്പ് ടി സിക്സ് കളിച്ചിട്ട് ഈ ഒരു ഡി ഫൈവ് സ്ക്വയറിലേക്കുള്ള കൺട്രോളും വരുന്നു, അതുപോലെ തന്നെ ഇ ഫൈവ് സ്ക്വയർ എഫ് സിക്സ് ഉള്ള പോണ് കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ
വൈറ്റിന് കളിക്കാവുന്ന ഒരു പ്ലാൻ എന്തെന്നാൽ ബിഷപ്പ് ടു ഇ ത്രീ കളിച്ചിട്ട് ഇപ്പൊ കാണാൻ സാധിക്കും ഈ സി ഫൈവ് ഇരിക്കുന്ന പോണിനെ ഈ ബി ത്രീ ഇരിക്കുന്ന നൈറ്റും അതുപോലെ തന്നെ ഇ ത്രീ ഇരിക്കുന്ന ബിഷപ്പും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് പോൺ ടു ബി സിക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ ഓപ്പേഴ്സിലെ ഒരു എക്സ്ചേഞ്ച് വേരിയേഷനിലെ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിലെ ഒരു വിലയിരുത്തൽ എന്തെന്നാൽ ഇവിടെ വൈറ്റിന് ഒരു ചെറിയ എഡ്ജ് ഉണ്ട്, കുറച്ച് സ്പേസ് അഡ്വാൻറ്റേജ് പോലെയുണ്ട്. വൈറ്റിന് ഇവിടെ നൈറ്റ് സി ത്രീ കളിച്ചും ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് രണ്ട് റോക്സിനെയും കണക്ട് ചെയ്ത് കളി മുമ്പോട്ട് പോകുന്നതാണ്. പക്ഷേ ഇവിടെ ബ്ലാക്ക് കംഫർട്ടബിളി ഈക്വലൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കലി എക്സ്ചേഞ്ച് വേരിയേഷൻ ഓഫ് റോയൽ ഓപ്പേഴ്സ്. ഇനി നമുക്ക് റോയൽ ഓപ്പേഴ്സിൻ്റെ അടുത്ത വേരിയേഷനിലേക്ക് പോകാം. നേരത്തെ വേരിയേഷനിൽ നമ്മൾ ഈ നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റോയൽ ഓപ്പേഴ്സിൻ്റെ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്കാണ് പോയത്. പക്ഷെ അതിനു പകരം ഈ ഒരു ബിഷപ്പിനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കളിക്കുന്നത് ബിഷപ്പ് ടു എ ഫോർ ആണ്. അപ്പോൾ ബിഷപ്പ് ടു എ ഫോർ കളിക്കുമ്പോൾ ഈ നൈറ്റിലേക്കുള്ള പ്രഷറും ഈ ഒരു ടെൻഷൻ അതുപോലെ തന്നെ നിലനിർത്തുകയാണ് ബിഷപ്പ് ടു എ ഫോർ കളിച്ചപ്പോൾ. അപ്പോൾ ബിഷപ്പ് ടു എ ഫോറിനെതിരെ ബ്ലാക്ക് അടുത്ത മൂവായിട്ട് കളിക്കുന്നത് നൈറ്റ് ടു എഫ് സിക്സ് ആണ്. നൈറ്റ് ടു എഫ് സിക്സ് കളിച്ചപ്പോൾ ഇ ഫോർ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ജസ്റ്റ് കാസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന് പല രീതിയിൽ കളി മുമ്പോട്ട് പോകാം. ബിഷപ്പ് ടു ഇ സെവൻ വെച്ചൊരു ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ലൈനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഏത് വേരിയേഷനിലേക്ക് പോകുന്നു നോക്കാം. ഇപ്പം നൈറ്റ് ടേക്സ് ഇ ഫോർ, ഈ ഒരു വേരിയേഷൻ നമ്മൾ ഓപ്പൺ റോയൽ ഓപ്പേഴ്സ് എന്ന് വിളിക്കും. ആ പോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ നൈറ്റിനെ കൊണ്ടിരുന്നു. ഇവിടെ വൈറ്റ് സെൻറ്ററിലേക്ക് തന്നെ പോൺ കളിച്ച് ഡി ഫോറിൽ കളിച്ച് സെൻറ്ററിൽ കൂടുതൽ സ്പേസ് കാണാൻ ശ്രമിക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കും വൈറ്റ് ഇവിടെ ഈ ഒരു ഇ ഫൈവ് പോണിലേക്ക് കുറച്ചധികം പ്രഷർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ബ്ലാക്കിനെ സംബന്ധിച്ച് ആകെ ഒരു ഡിഫെൻഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു നൈറ്റ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ബിഷപ്പ് ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ ആ ബിഷപ്പിനെ ഓടിക്കാൻ വേണ്ടി ബ്ലാക്ക് ബി ഫൈവ് കളിക്കുന്നു. ബി ഫൈവ് കളിച്ചപ്പോൾ വൈറ്റ് ജസ്റ്റ് ബിഷപ്പ് ബി ത്രീ കളിച്ചിട്ട് വീണ്ടും കിങ് സൈഡിലേക്കുള്ള ഡയഗണൽസ് വീണ്ടും ഓപ്പണപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ബിഷപ്പ് വളരെ പവർഫുൾ ആണ് വൈറ്റിനെ സംബന്ധിച്ച്. ഇവിടെ ബ്ലാക്കിന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി കളിക്കാവുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൂവാണ് പോൺ ടു ഡി ഫൈവ്. ഇവിടെ കാണാൻ സാധിക്കും ബ്ലാക്കിനെ സംബന്ധിച്ച് രണ്ട് പവർഫുൾ ആയിട്ടുള്ള പോൺസ് സെൻറ്ററിലുണ്ട്, ഒരുപാട് സ്ക്വയേഴ്സ് ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ഒരു ഈക്വലൈസ് പൊസിഷനിലേക്ക് വരികയാണ്. ഇവിടെ വൈറ്റ് ഡി ടേക്സ് ഇ ഫൈവ് കളിക്കുന്നു. ഇവിടെ ഈ ഒരു പോണിനെ നഷ്ടപ്പെട്ടെങ്കിലും ബ്ലാക്കിന് കംഫർട്ടബിളി ബിഷപ്പ് ടു ഇ സിക്സ് കളിച്ചിട്ട് വീണ്ടും ഡി ഫൈവ് സ്ക്വയറിലേക്ക് വളരെ അഡീഷണൽ കൺട്രോളും അതുപോലെ തന്നെ ക്യൂവിനും സെൻട്രൽ കൂടുതൽ കൺട്രോളുകൾ ബ്ലാക്കിന് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ബിഷപ്പ് ഇ സിക്സ് നമ്മളിവിടെ. ഇവിടെ ബ്ലാക്ക് നോക്കുമ്പോൾ ബ്ലാക്കിൻ്റെ ഐഡിയ അടുത്ത മൂവിൽ നൈറ്റ് എ ഫൈവ് കളിച്ചിട്ട് ഈ പവർഫുൾ ആയുള്ള ഒരു ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വൈറ്റ് ഇത് കാണുന്നു, ഈ ഒരു ബിഷപ്പിനെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പോൺ ടു സി ത്രീ കളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ബ്ലാക്ക് നൈറ്റ് എ ഫൈവ് കളിക്കുമ്പോൾ ഈ ബിഷപ്പിനെ നമുക്ക് സി ടുവിലേക്ക് കൊണ്ടുവന്ന് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഷപ്പിനെ നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റും. അതാണ് വൈറ്റിൻ്റെ ഐഡിയ. പക്ഷേ ബ്ലാക്ക് ഇവിടെ ഇമ്മീഡിയറ്റ്ലി നൈറ്റ് എ ഫൈവ് പോകുന്നില്ല, കാരണം വൈറ്റ് ജസ്റ്റ് ബിഷപ്പ് ടു സി ടു കളിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആദ്യം കളിക്കുന്നത് ബിഷപ്പ് ടു സി ഫൈവ് ആണ്. അതാകുമ്പോൾ ഡി ഫോറിലേക്കുള്ള കൺട്രോൾ വരുന്നു, നൈറ്റും ബിഷപ്പും ഒരുമിച്ച് ആ ഡി ഫോറിലേക്കുള്ള സ്ക്വയർ കൺട്രോൾ ചെയ്യും. ഇവിടെ വൈറ്റ് ക്യൂവിനെ സെൻട്രലൈസ് ചെയ്തിട്ട് ക്യൂ ഇൻ ടു ഡി ത്രീ കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ റോക്കിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത് നൈറ്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ ആക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് വൈറ്റിൻ്റെ ഐഡിയ. അപ്പോൾ അതിനായി ക്യൂൻ ഡി ത്രീ ആദ്യം കളിക്കുന്നു. ബ്ലാക്ക് ഇവിടെ ജസ്റ്റ് കാസ്റ്റ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് തന്നെ പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകുന്നു ബിഷപ്പ് ടു ഡി ത്രീ. അപ്പോൾ ഈ ഒരു പവർഫുൾ ആയിട്ടൊരു ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റിൻ്റെ ഐഡിയ. അപ്പോൾ ഈ ഒരു ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ബ്ലാക്ക്. ബിഷപ്പ് ടേക്സ് ഇ ത്രീ. ഇവിടെ നമ്മൾ ക്യൂൻ വെച്ച് ഇതിനെ റീക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയുള്ള ഇ ഫൈവ് പോണ് ബ്ലാക്കിനെ സംബന്ധിച്ച് കുറച്ച് പ്രഷർ ചെലുത്തുന്ന പോണാണ്. അപ്പോൾ സെൻറ്ററിൽ വൈറ്റിന് കുറച്ച് അധികം സ്പേസ് ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് പോൺ ടു എഫ് സിക്സ് കളിക്കും. അപ്പോൾ ഈ ഇ ഫൈവ് പോണിനെ ഈ ഒരു നൈറ്റും അതുപോലെ തന്നെ ഈ പോണും ഒരുമിച്ച് ചലഞ്ച് ചെയ്യുകയാണ്. അതുമാത്രമല്ല ഈ റോക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാനും കൂടെയാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. അപ്പോൾ പോൺ ടു എഫ് സിക്സ് എന്ന മൂവ് ബ്ലാക്ക് കളിക്കുന്നു. ഇവിടെ വൈറ്റ് സ്ലോലി റോക്ക് ടു ഡി വൺ കളിച്ചിട്ട് ഇവിടെ ഒരു സെമി ഓപ്പൺ ഫയൽ റോക്കിന് കൊടുക്കുന്നു. അപ്പോൾ ഈ റോക്ക് നമ്മുടെ വളരെ ആക്റ്റീവായി, അതുപോലെ തന്നെ ബിഷപ്പിനെ സി ടുവിലേക്ക് കൊണ്ടെന്നും നൈറ്റിനെ ഡി ടുവിലേക്ക് കൊണ്ടെന്നും കളി മുമ്പോട്ട് പോകാനുള്ളതാണ് വൈറ്റിൻ്റെ ഐഡിയ. പക്ഷേ ഇവിടെ ബ്ലാക്കിന് പറ്റാവുന്ന ഒരു പോപ്പുലർ മിസ്റ്റേക്കിനെ പറ്റി നമുക്ക് നോക്കാം.
ഇവിടെ വൈറ്റ് എഫ് ഐ ആണ്, അതായത് ബ്ലാക്ക് ഇവിടെ എഫ് ഐ പോലത്തെ മൂവാണ് കളിക്കേണ്ടത്. ഇവിടെ ബ്ലാക്ക് ഈ ഒരു പോണിനെതിരെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ വൈറ്റിന് ഒരു സൂപ്പർ മൂവ് ഉണ്ട്. വൈറ്റിന് ഇവിടെ ക്യൂൺ ടേക്സ് ഇ ഫോർ കളിക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ റൂക്കും ക്യൂനുമായുള്ള ഒരു ഓപ്പൺ ഫയൽ ഇത് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യൂവിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ബിഷപ്പ് ടേക്സ് ഇ സിക്സ് ടേക്കും, ഇനി കിങ് മാറിയുമ്പോൾ റൂക്ക് ടേക്സ് ക്യൂ. അപ്പോൾ വൈറ്റിന് അങ്ങനെ ഒരു പ്ലസ് പൊസിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പോൺ ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അത്ര നല്ല ഐഡിയ അല്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ കളിക്കുന്ന മൂവ് പോൺ ടു എഫ് ഫൈവ് ആണ്. ഈ മൂവിൻ്റെ ഐഡിയ ഈ ഒരു നൈറ്റിനെ കൂടുതൽ കൂടുതൽ സ്റ്റാമ്പ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ സെൻട്രൽ വളരെ പവർഫുള്ളായുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുകയാണ്. ഇനി വൈറ്റിനെ സംബന്ധിച്ച് വൈറ്റിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ഐഡിയ എന്തെന്നാൽ നമ്മൾ നേരത്തെ കണ്ട പോലെയാണ് ബിഷപ്പ് സി ടു അല്ലെങ്കിൽ നൈറ്റ് ഡി വൺ അങ്ങനെയൊക്കെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ടു ഡി വൺ, നൈറ്റ് ടു ഡി ടു ആദ്യം കളിക്കുക, എന്നിട്ട് ആ നൈറ്റിനെ എഫ് വണ്ണിലേക്ക് കൊണ്ടുവരിക, പിന്നെ ജി ത്രീ, എന്നിട്ട് കിങ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ അറ്റാക്ക് കൊണ്ടുവരിക. ഇതാണ് വൈറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ പ്ലാൻ. നൈറ്റ് ഡി ടുവിലേക്ക് പോകുന്നു, നൈറ്റ് എഫ് വൺ, എന്നിട്ട് നൈറ്റ് ജി ത്രീ വന്നിട്ട് ഈ ഒരു പവർഫുൾ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് കിങ് സൈഡിലോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് വൈറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ ഐഡിയ ഈ ഒരു ഓപ്പൺ റോയൽ ഓപ്പസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്പൺ റോയൽ ഓപ്പസിനെ പറ്റി കാണാനുള്ളത്. ഇനി നമുക്ക് ക്ലോസ്ഡ് റോയൽ ഓപ്പസിനെ പറ്റി അടുത്ത സെക്ഷനിൽ പഠിക്കാം. നമുക്ക് ക്ലോസ്ഡ് റോയൽ ഓപ്പസ് നമ്മളെ ഈ ഒരു പോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരമുള്ള ഒരു ലൈനാണ് നമ്മുടെ ക്ലോസ്ഡ് റോയൽ ഓപ്പസ്. ഇനി നമുക്ക് ക്ലോസ്ഡ് റോയൽ ഓപ്പസിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന വേരിയേഷനാണ് നമ്മൾ ഓപ്പൺ റോയൽ ഓപ്പസ് നേരത്തെ കണ്ടത്. ഇവിടെ ഈ ഒരു പോണിനെ അക്സെപ്റ്റ് ചെയ്യാതെ ബ്ലാക്ക് കളിക്കുന്ന മറ്റൊരു പോപ്പുലർ മൂവാണ് ബിഷപ്പ് ടു ഇ സെവൻ. ബിഷപ്പ് ടു ഇ സെവൻ കളിച്ചിട്ട് ഇതൊരു ക്ലോസ്ഡ് റോയൽ ഓപ്പസ് സിസ്റ്റത്തിലേക്ക് പോകുക. ബിഷപ്പ് ടു ഇ സെവൻ എന്ന മൂവോടെ ഇവിടെ വൈറ്റ് റൂക്ക് ഇ വൺ കളിച്ചിട്ട് ഈ ഒരു പോണിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ബിഷപ്പ് ഈ നൈറ്റിനെ ഒരുപാട് പ്രഷർ ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇ ഫൈവ് പോണിൻ്റെ ആകെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഈ നൈറ്റാണ്. അപ്പോൾ ആ നൈറ്റിനെ തന്നെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഷപ്പാണ്. അപ്പോൾ ആ ബിഷപ്പിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ആദ്യം തന്നെ ബി ഫൈവ് കളിക്കുന്നു. വൈറ്റ് ബിഷപ്പ് ബി ത്രീ കളിച്ചിട്ട് കിങ്ങിലോട്ടുള്ള ഡയഗണലിൽ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നു. ഇവിടെ ഈ ഒരു ഇ ഫൈവ് പോണിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ബ്ലാക്ക് ഡി സിക്സ് എന്ന് മൂവ് കളിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബിഷപ്പിന് ഓപ്പൺ അപ്പ് ആവാൻ രണ്ട് ഡയഗണൽസ് കൂടെ ഓപ്പൺ ആവുകയാണ്. ഇവിടെ വേണമെങ്കിൽ ബിഷപ്പ് ടു ബി സെവൻ പോവാം, അതുപോലെ തന്നെ ജി ഫോറിലേക്ക് വന്നിട്ട് നൈറ്റിനെ പിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പോൺ ടു ഡി സിക്സ് കളിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ പ്ലാൻ തന്നെ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്കിന് കളിക്കാവുന്ന ഒരു പ്ലാനാണ് നൈറ്റ് എ ഫൈവ് കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ വൈറ്റ് ഇവിടെ കളിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവാണ് പോൺ ടു സി ത്രീ. പോൺ ടു സി ത്രീ ഡി ഫോറിലേക്കുള്ളൊരു സ്ക്വയർ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നൈറ്റ് ടു എ ഫൈവ് എന്ന മൂവ്സ് തടയുകയും ബിഷപ്പ് ടു സി ടു വന്നിട്ട് ആ ബിഷപ്പിനെ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ പോൺ ടു സി ത്രീ കളിച്ചപ്പോൾ ബ്ലാക്ക് ഇവിടെ ജസ്റ്റ് ക്യാസിൽ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് കളിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവാണ്. ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച് നെക്സ്റ്റ് മൂവ് ആയിട്ട് അവർ തെറ്റൻ ചെയ്യുന്നത് ഈ ഒരു നൈറ്റിനെ വെച്ചിട്ട് ഈ ഒരു ക്യൂനിലേതിരെ പിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിഷപ്പ് ടു ജി ഫോർ എന്ന മൂവ് തടയാൻ വേണ്ടി വൈറ്റ് എച്ച് ത്രീ എന്ന് മൂവ് കളിക്കുന്നു. അപ്പോൾ ബിഷപ്പ് ടു ജി ഫോർ എന്ന മൂവ് തടയുകയും പിൻ തടയുകയും ചെയ്തു വൈറ്റിനെ സംബന്ധിച്ച്. ഇവിടെ ബ്ലാക്ക് അടുത്തതായിട്ട് ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നൈറ്റ് എ ഫൈവ് പോകുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ ഐഡിയ ഈ ഒരു ബിഷപ്പിനെ ജസ്റ്റ് മാറ്റുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു നൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലാക്കിനെ സംബന്ധിച്ച് ബ്ലാക്കിന് ഇനി സി ഫൈവ് കളിച്ചിട്ട് സെൻട്രൽ കുറച്ചധികം പ്രഷർ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ബ്ലാക്കിൻ്റെ ഒരു ടിപ്പിക്കൽ ഐഡിയ ഇങ്ങനെ ക്ലോസ് റോയൽ ഓപ്പസ് എന്ന സ്ട്രക്ചറിൽ. അപ്പോൾ നൈറ്റ് എ ഫൈവ് കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബിഷപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഷപ്പ് ടു സി ടു കളിച്ചിട്ട് ഈ ഒരു ഇ ഫോർ പോണിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് തൻ്റെ പ്ലാൻ പോലെ പോകുന്നു. ബ്ലാക്ക് സി ഫൈവ് കളിച്ചിട്ട് സെൻട്രിൽ ഒരുപാട് പ്രഷറും ഒരുപാട് കൺട്രോളും ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ പോൺ ടു സി ഫൈവ് കളിച്ചപ്പോൾ ബ്ലാക്കിനും ഇവിടെ സെൻട്രിൽ ഒരുപാട് സ്പേസ് എന്നുള്ള പോലെയായി. ഇവിടെ വൈറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നാൽ പോൺ ടു ഡി ഫോർ ആണ്. ഇവിടെ കാണാൻ സാധിക്കും വൈറ്റിനും ബ്ലാക്കിനും ഇവിടെ സെൻട്രൽ കൺട്രോൾ ഒരുപാട് നന്നായിട്ടുണ്ട്. ഇവിടെ നൈറ്റും ബിഷപ്പും ഈ ബിഷപ്പും അതുപോലെ തന്നെ റൂക്കും ക്വീനും എല്ലാം സെൻട്രൽ കൺട്രോളിന് വേണ്ടി ഒരു ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് ഇരുവരും തമ്മിൽ.
ഇതും കൈൻഡ് ഓഫ് ഒരു ഈക്വൽ പൊസിഷൻ ആണ്. പക്ഷെ ഒരു വൈറ്റിന് ഒരു ചെറിയൊരു എഡ്ജ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെയും വൈറ്റിന്റെ ഐഡിയ ടിപ്പിക്കൽ പ്ലാൻ തന്നെയാണ്. നൈറ്റ് ബി ടു ഡി ടു കളിക്കുക, എന്നിട്ട് നൈറ്റ് ടു എഫ് വൺ വരിക, നൈറ്റ് ജി ത്രീ കൊണ്ടുവന്നിട്ട് രണ്ട് നൈറ്റിനെയും കൊണ്ടുവന്നിട്ട് നൈറ്റ് ടു എഫ് ഫൈവ് ഒ അതുപോലെ തന്നെ നൈറ്റ് ടു എച്ച് ഫൈവ് ഒ പോയിട്ട് കിങ് സൈഡിലേക്ക് അറ്റാക്ക് ചെയ്യുക. ഇതാണ് വൈറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ പ്ലാൻ. അതുപോലെ തന്നെ മറ്റൊരു ഐഡിയ ആണ് ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തിട്ട് ജി ഫൈവിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് പിന്നീട് ഇതേ പ്ലാനിൽ നൈറ്റ് ഡി ടു, നൈറ്റ് എഫ് വൺ, നൈറ്റ് ജി ത്രീ, എന്നിട്ട് നൈറ്റ് എച്ച് ഫൈവ് പോകുന്ന അല്ലെങ്കിൽ നൈറ്റ് എഫ് ഫൈവ് പോകുന്നതാണ് ഒരു ടിപ്പിക്കൽ ഐഡിയ. അപ്പോൾ രണ്ട് നൈറ്റും വെച്ചിട്ട് ഒരുപാട് പോസിബിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാണാൻ സാധിക്കും ഈ രണ്ട് നൈറ്റുകൾ ഇവിടെ ഈ നൈറ്റിനെ ഡി ടുവിലോട്ട് കളിച്ചിട്ട് എഫ് വണ്ണിലോട്ട് കളിച്ചിട്ട് ജി ത്രീയിലേക്ക് വരുമ്പോൾ രണ്ട് പവർഫുൾ നൈറ്റുകൾ വൈറ്റിന് കിട്ടും. അപ്പോൾ ഈ രണ്ട് നൈറ്റുകൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക്, കിങ് സൈഡിലേക്കുള്ള ഈ വീക്ക് പോയിൻറ്റ്സിലേക്ക് ടാർഗറ്റ് ചെയ്താണ് വൈറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ പ്ലാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്ലോസ്ഡ് റൂൾ ഓപ്പസിലെ മെയിൻ ഐഡിയാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റൂൾ ഓപ്പസിലെ ബെർലിൻ വേരിയേഷനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ വേരിയേഷൻ കണ്ടു, പോൺ ടു എ സിക്സ് കളിച്ചിട്ട് ബിഷപ്പ് ടു സി സിക്സ് എന്ന മൂവും, അതുപോലെ തന്നെ ബിഷപ്പ് ടു എ ഫോർ കളിച്ചിട്ടുള്ള മൂവ്സൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബിഷപ്പ് ടു സി സിക്സ് കളിച്ചിട്ടുള്ള എക്സ്ചേഞ്ച് വേരിയേഷനും, അതുപോലെ തന്നെ ബിഷപ്പ് ടു എ ഫോർ കളിച്ചിട്ട് പിന്നീട് ക്ലോസ് ആൻഡ് ഓപ്പൺ റൂൾ ഓപ്പൺ സിസ്റ്റത്തെ പറ്റി നമ്മൾ നേരത്തെ കണ്ടു. ഇനി ബ്ലാക്കിന് കളിക്കാവുന്ന മറ്റൊരു പോപ്പുലർ റെസ്പോൺസ് ആണ് ഇവിടെ നൈറ്റ് ടു എഫ് സിക്സ്. ഈ മൂവ് പോൺ ഇ ഫോറിലിരിക്കുന്ന പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ റെസ്പോൺസസ് മൂന്ന് തരത്തിലാണ്. ഒന്ന് നൈറ്റ് സി ത്രീ, മറ്റൊരു ഐഡിയ പോൺ ടു ഡി ത്രീ കളിച്ച് ഈ ഒരു ഇ ഫോർ പോണിനെ പ്രൊട്ടക്ട് ചെയ്യാം, അതുപോലെ തന്നെ വേറൊരു ഐഡിയ ക്യാസിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം പോപ്പുലർ മൂവ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും പോപ്പുലർ ആയുള്ള ഒരു ക്യാസ്ലിംഗ് മൂവിലേക്കാണ് പോകുന്നത്. വൈറ്റ് ക്യാസിൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോൺ അൺപ്രൊട്ടക്റ്റഡ് ആണ്. ബ്ലാക്ക് നൈറ്റ് ടേക്സ് ഇ ഫോർ കളിക്കുന്നു. അപ്പോൾ ഈ ഒരു നൈറ്റ് ടേക്സ് ഇ ഫോർ കളിച്ചതിന് ശേഷം വൈറ്റിനെ സംബന്ധിച്ച് സെൻറ്ററിലേക്ക് പോൺ കൊണ്ടുവരുന്നത് വളരെ അത്യാവശ്യമാണ്. പോൺ ടു ഡി ഫോർ കളിച്ചിട്ട് വൈറ്റ് സെൻറ്ററിൽ കൂടുതൽ സ്പേസ് പിടിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത മൂവിൽ ഈ ഒരു നൈറ്റിനെ വിൻ ചെയ്യാനും ത്രെട്ടൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വൈറ്റ് റൂക്ക് ടു ഈവൺ കളിച്ചിട്ട് ഈ കിങ്ങിലേക്കുള്ള ഒരു ഡയഗണൽ ഓപ്പൺ ചെയ്യുകയാണ്, കിങ്ങിലേക്കുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണുള്ള വൈറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ പ്ലാനാണ്. അപ്പോൾ ഈ ഒരു പവർഫുൾ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനോടും കൂടിയായിട്ട് നൈറ്റ് ഡി സിക്സ് കളിച്ചിട്ട് ഈ ഒരു പവർഫുൾ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഇ ഫൈവ് പോണിൻ്റെ ആ ഡിഫൻഡറെ എലിമിനേറ്റ് ചെയ്യുന്നു. ബിഷപ്പ് ടേക്സ് ഇ സിക്സ്, ബ്ലാക്ക് ഡി ടേക്സ് ഇ സിക്സ് കളിക്കുന്നു, വൈറ്റ് ഡി ടേക്സ് ഇ ഫൈവ് കളിക്കുന്നു, നൈറ്റ് മാറുന്നു, നൈറ്റ് എഫ് ഫൈവ് ആവുന്നു, വൈറ്റ് ഒരു ക്യൂൻ എക്സ്ചേഞ്ച് പോകുന്നു, ക്യൂൻ ടേക്സ് ഡി എയ്റ്റ്, കിങ് ടേക്സ് ഡി എയ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെർലിൻ ഡിഫൻസിൻ്റെ ഒരു ടിപ്പിക്കൽ വേരിയേഷനിലെ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വൈറ്റിനെ സംബന്ധിച്ച് രണ്ട് റൂക്സ് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതുപോലെ തന്നെ ബിഷപ്പ് ഇ ത്രീ, അതുപോലെ തന്നെ നൈറ്റ് സി ത്രീ കളിച്ചിട്ട് പവർഫുള്ളായിട്ടുള്ള സെൻട്രൽ കൺട്രോൾ ഇവിടെയൊക്കെ വൈറ്റിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ വൈറ്റിന് ഇവിടെ ഒരു സ്ലൈറ്റ് ഒരു സ്പേസ് അഡ്വാൻറ്റേജ് ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലാക്കിനെ സംബന്ധിച്ച് ഇവിടെ ക്യാസ്ലിംഗ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വൈറ്റിൻ്റെ കിങ് ഇവിടെ നല്ല സേഫ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ബ്ലാക്കിനെ സംബന്ധിച്ച് ഇവിടെ കുറച്ച് പ്ലസ് പോയിൻറ്സ് ഉണ്ട്. ബ്ലാക്കിനെ സംബന്ധിച്ച് രണ്ട് ബിഷപ്പുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് ബിഷപ്പുകൾ ഓപ്പൺ ഗെയിമുകളിൽ ബ്ലാക്കിനെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ എൻ ഗെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഒരു കംപ്ലീറ്റ് ഡ്രോയിസ് പൊസിഷനിലേക്ക് ഇവിടെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂൾ ഓപ്പസിലെ കോമൺ ആയിട്ടുള്ള വേരിയേഷൻസ്. അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.